നമസ്കാരം, ഞാൻ സിംബല സോണി. ഇന്ന് നമ്മുടെ ബൊട്ടിക് സീരീസിലെ 9-ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 2 വീഡിയോയില്, അതായത് 7-ഉം 8-ഉം, ഈ 2 വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നത്. 7-ാമത്തെ വീഡിയോയിൽ ഫിൻ സ്റ്റിച്ചും മോഡൽ ഒരു കോമ്പിനേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അതേപോലെ തന്നെ 8-ാമത്തെ വീഡിയോ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഫിൻ സ്റ്റിച്ച് ഇല്ലാതെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് രണ്ടുമല്ലാതെ ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ 7-ാമത്തെയും 8-ാമത്തെയും വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ പോയി ഒന്ന് കാണണം കേട്ടോ. കാരണം അത് ഞാൻ എന്തുകൊണ്ട് എടുത്ത് പറയണേന്ന് പറഞ്ഞാൽ അതും കൂടി കണ്ടാലാണ് ഈ ഒരു 3 കോമ്പിനേഷൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മളൊരു ഷോപ്പ് നടത്തുമ്പോൾ, ഡിസൈനിങ് ഷോപ്പ് നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് എംബ്രോയിഡറിയിൽ തന്നെ കേട്ടോ. കാരണം എംബ്രോയിഡറിയിൽ എന്ന് പറയുന്നത് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് ചെയ്യുന്നതല്ല, നാളെ നമുക്ക് നമ്മുടെ ഐഡിയാസ് അങ്ങനെയാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും നമുക്ക് ചെയ്യണം. പുതിയ പുതിയ മോഡലുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫാബ്രിക് പെയിൻറ്റിൽ തന്നെ നമ്മൾ ആ ഡിസൈൻ ചെയ്തപ്പോൾ, കാരണം ഞാൻ ആ ഫ്ലവറിന് മാത്രമാണ് ഫാബ്രിക് പെയിൻറ് ചെയ്തിട്ടുള്ളൂ, ബാക്കി സ്റ്റെമ്മിനാണെങ്കിൽ ഞാൻ ഇത് എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കടക്കാം. ഈ ഒരു ഡ്രസ്സിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ബഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ എംബെഡ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ മെഷീൻ, കമ്പ്യൂട്ടറൈസൺ മെഷീൻ 450E ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഫാബ്രിക് പെയിൻറ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ആ ഫ്ലവറിന് മാത്രം ഫാബ്രിക് പെയിൻറ്റും ബാക്കി ഭാഗം നമുക്ക് സ്റ്റെമ്മ് നമുക്ക് എംബ്രോയിഡറിയും കൂടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഫാബ്രിക് ചെയ്യാനുള്ള ഫ്ലവറിൻ്റെ ഔട്ട്ലൈനും കൂടി ഞാൻ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഔട്ട്ലൈൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണല്ലോ. കാരണം അപ്പം നമുക്ക് ആ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഔട്ട്ലൈനും മെഷീനിൽ തന്നെ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൈസർ മെഷീൻ ആയതുകൊണ്ട് നമുക്ക് എന്തും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ എന്താണ് നമ്മുടെ ഐഡിയ, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്ലൈൻ കഴിഞ്ഞു. ഞാൻ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ വേറൊരു കാര്യം കൂടി എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 4 കളറും ഞാൻ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ, ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടി. നമുക്ക് ഒറ്റ കളറാണെങ്കിൽ ഒറ്റ കളർ ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു പെയിന്റ് മാത്രം മെറ്റാലിക് പെയിന്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഫാബ്രിക് പെയിന്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഫാബ്രിക് പെയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മളിതിപ്പോൾ മെഷീനിൽ നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ഹൂപ്പ് നിന്ന് ഒരിക്കലും നമ്മളിത് മാറ്റാൻ പാടില്ല. കാരണം അങ്ങനെ തന്നെ ഹൂപ്പോട് കൂടി തന്നെ വെച്ചിട്ട് വേണം നമ്മൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളിത് മെഷീനിൽ മാറ്റുന്ന സമയത്ത്, ഇത് കമ്പ്യൂട്ടറൈസർ മെഷീൻ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പൊസിഷനിൽ വെച്ച് തന്നെ ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്കറിയാലോ. കാരണം രണ്ടാമതും നമ്മൾ മെഷീൻ നമുക്ക് എന്തായാലും ഓഫ് ചെയ്യണം. കാരണം ഒരു 4 മണിക്കൂറെങ്കിലും, മാക്സിമം ഒരു 4 മണിക്കൂർ ആയാലാണ് ഇത് ശരിക്കും ഡ്രൈ ആവണത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ ഞാൻ ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്താണ് വെക്കുക. അപ്പം രാവിലേക്ക് നന്നായിട്ട് ഉണങ്ങുമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം എന്തായാലും ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഇത് ഡ്രൈ ആവണം. കാരണം നമുക്കിപ്പോൾ കാണുമ്പോൾ മുകൾ ഭാഗത്ത് നമുക്ക് തോന്നും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന്, പക്ഷെ അടിഭാഗം ശരിക്കും ഡ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് മെഷീനിലേക്ക് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിഭാഗം ഡ്രൈ ആയിട്ടില്ലെങ്കിൽ അത് മെഷീനിലും കൂടി പിന്നെ ആവും. അത് മാത്രമല്ല,
കസ്റ്റമേഴ്സിൻ്റെ മെറ്റീരിയൽ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആവാതെയും കൂടി നമ്മൾ നോക്കണമല്ലോ. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ 450 പോലുള്ള മെഷീനിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇപ്പം ആ ഒരു രീതിയിൽ ഇപ്പം ഞാൻ മെഷീനൊക്കെ ഓഫ് ചെയ്തു, ഫാബ്രിക് പെയിന്റ് ഇപ്പം എൻ്റെ കഴിഞ്ഞു. ഇനിയിത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ വീണ്ടും മെഷീനിലേക്ക് വെക്കാൻ പോവുകയാണ്. പിന്നെ വീണ്ടും ഈ സ്റ്റെം മാത്രം, സ്റ്റെം സ്റ്റിച്ച് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. അതിനുവേണ്ടി ഞാനൊരു ബ്ലാക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ആ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഫാബ്രിക് പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മെഷീൻ ഓഫ് ചെയ്തിടാം. കാരണം എന്താന്ന് പറഞ്ഞാൽ 450 പോലുള്ള മെഷീൻ ആയതുകൊണ്ട് അതിൻ്റെ നമ്മൾ ഓഫ് ചെയ്തിരുന്നാലും പ്രോബ്ലം ഇല്ല. നമുക്ക് തിരിച്ച് നമ്മൾ രണ്ടാമതും ഇത് സെറ്റ് ചെയ്ത് വീണ്ടും നമ്മളിത് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വർക്ക് തന്നെ അതിലേക്ക് നടന്നോളും. നിങ്ങൾക്കത് അറിയാലോ, കമ്പ്യൂട്ടർ മെഷീനിൻ്റെ ഗുണങ്ങൾ അതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മെഷീനെ കുറിച്ചുള്ള വല്ല സംശയമോ എന്നാ സോഫ്റ്റ്വെയറോ ട്രെയിനിങ്ങോ ഏതിനെ കുറിച്ചുള്ള വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. നന്ദി.